അതിനൊന്നുംറിയാതെ ചെക്കന്മാര് നമ്മള് ആദരാട്ട സ്റ്റുഡിയോയില് പാട്ട് പാടുക. ആദരാട്ട സ്റ്റുഡിയോ പറഞ്ഞത് അതെന്നേന്ന്, നാടായ നാടൊട്ടാകുള്ള സ്ഥാനാർത്ഥിയൊക്കെ വേണ്ടിട്ട് രാവും പകലില്ലാതെ പഹേരവിടെ പാടുക. 1980 പാട്ടാണ് ചെക്കന്മാര് തീർക്കാൻ പോണത്. അപ്പൊ നിങ്ങള് മെഹറൂഫ് എടുക്കാൻ പോയിന്ന് വിചാരിച്ചിക്കാണ്ട് തലയിലും കഞ്ചരിച്ച് നിക്കല്ലേ പഹ അവിടെ കായുണ്ടാക്കുക. അല്ലടോ, ഞമ്മള് കുഞ്ഞോടെ പോയി. ഏത് കുഞ്ഞോന്റെ കാര്യങ്ങൾ ഈ പറഞ്ഞു ആക്കെ? അതന്നെടോ, ഞമ്മളെ മുനിർ ചോറ്റൂര്. ആ ഓ ഊണും ഇല്ല, ഉറക്കും ഇല്ല, തിന്നലും ഇല്ല, തിരുമ്പലും കൂടി ഇല്ലാന്നുണ്ട്. എന്ന കോലത്തിൽ അവിടെ പാട്ട് എഴുതിയിരിക്കാണ്. എത്തച്ചടക്കം എത്ര എഴുതിയിട്ടുണ്ടാവില്ല. കാരണത്താ ഒരു ഒഴിവ് കണ്ട് കിട്ടണിയാന്ന്. ഒരു സ്ഥാനാർത്ഥിന്റെ പേര് മാറ്റിക്കണ്ട് അപ്പുറത്ത് കിടുക, അപ്പുറത്തെ സ്ഥാനാർത്ഥിനെ ഇവിടെ കൊടുന്ന് നിർത്തുക, ചൂല് ചിഹ്നമുള്ളടത്ത് കണ്ണടാക്കുക, മുറം ചിഹ്നമുള്ളടത്തേക്ക് മറ്റേ കൊട്ടക്കയിലാക്കുക, ഇങ്ങനെ ചിഹ്നം മാറ്റി കളിച്ച സ്ഥാനാർത്ഥിന്റെ പേരും മാറ്റിയ അതും വരികൾ നിങ്ങൾ കേക്കണ്ടേന്ന്. അതന്നെ, അതല്ലേ ഞാൻ പറഞ്ഞത്, വയലാറടക്കം ഇജ്ജാതി വരി എഴുതിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളെ സിയാബ് ജോറ്റൂരി കണ്ടു വന്നാലോ, കതിരൊളി കത്തിരുന്നൊരു തിരഞ്ഞെടുപ്പിൻ ആരവം വന്നേ. കുത്താൻ വയലാറ് എന്നറിയപ്പെടുന്ന വേറൊരാളും കൂടി ഉണ്ട്, അതാണ് നമ്മളെ സിയാബ് ചോറ്റൂര്. മൂപ്പരാള് മുനീറിനെ കടത്തി പൊട്ടണ എഴുത്താണ് മൂപ്പരാൾ. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ തോന്നും വയലാറിന്റെ അഞ്ചനേറ്റയാണോ. അതെന്നോ ഞാൻ പറഞ്ഞില്ല, ഒരു അഞ്ചനും ഏട്ടനും ഒരു കുടുംബക്കാരും മൊത്തം എഴുത്താണ്. എഴുതാൻ മാത്രല്ല പാടാനും ഒരു സാറോ. പിന്നെ ആരൊക്കെ ഈ കൂട്ടത്തിലുള്ളത്? പിന്നെ നമ്മളെ രണ്ടത്താണിക്കന്ന് നമ്മളെ രാജാത്തി കണ്ട് വരല്ലേ. രാജാത്തി കണ്ട് വന്നു കഴിഞ്ഞാല് ഊരക്കും കഞ്ചും കൊടുത്ത് കണ്ട ഒരു ഏറ്റ നിപ്പ. ആ നിന്ന നിപ്പിലുണ്ട് ഒരു പാട്ട്, അത് കണ്ട് പാടിയക്കന്നെ സീനുണ്ട്. ആ ഒന്നും കൂടി പാടിക്ക, ഒന്നും കൂടി പാടിക്ക. അപ്പോൾ അടുത്ത പല്ലവി കാണ് കടന്ന്. അത് മാത്രല്ല, ആ നിന്ന നിർപ്പിൽ ഒരു 10-20 പാട്ടും കണ്ട് പാടിന്റെ ശേഷം ഇപ്പണ് ബൂത്തുനിന്ന് കണ്ട് ഇറങ്ങുള്ളൂ. കാപ്പി പുത്തൻ താനൊക്കെ അവിടെ വന്ന് കണ്ട് വരി നിന്നിട്ട് ഈറൊടിച്ചിട്ടാകെ പിരാന്തായിട്ട് വരി വഹിക്കണ്. പിന്നെ ഒരു നേഴ്സറി കുട്ടി കണ്ട് കയറിയാണ്ട്, അതാണ് നമ്മളെ നെജില കോട്ടക്കല്. ഓള് കണ്ട് വന്നാല് അമ്മ ഉമ്മ പെങ്ങന്മാര്. പാട്ടാണ് ഓള് കൂടുതൽ പാടല്. പിന്നെ ഓളെ കജില് പാൽക്കായ കച്ചവടക്കാരെ മാതിരി ഒരു ബാഗും ഉണ്ടാവും. പൊട്ടിത്തെറുപ്പിന്റെ ഒരു ഉസ്താദാണ് ഓള്. പിന്നെ നമ്മളെ അൻസിഫാദവനാടുണ്ട്. ഓ ഏതൊക്കെ കുട്ടിക്കുപ്പായത്തിലോ കുട്ടികൾ ഇടാത്ത കുപ്പായത്തിലോ എത്തിലൊക്കെ പാടിക്കണെന്നൊക്കെ പറഞ്ഞു കേട്ടിന്. ഓൻ പാടിന്റെ ശേഷം പറ്റ എടുത്തും ചെയ്തുകാണ്. പിന്നെ നമ്മളെ താണിപ്പൊങ്കുന്ന ഒരു വല വരാണ്ട്, വല എന്ന് പറഞ്ഞാ പോലെ പൊലംവല. ഞാൻ എന്റെ അമ്മായിന്റെ ഭരണം ഇറ്റത്ത് കണ്ടി ഇറങ്ങിയപ്പോ ഒലക്കര വണ്ണത്തിലൊരു തുള്ളി. നമ്മളെ സേനുകരേക്കാട് തള്ളിയമാരിക്ക് ഒടുക്കത്തെ തള്ളും പിന്നെ ആൾക്കാരെ ബലാക്കാനും ബൊസാറ. ഒരു ക്യാമറയും കൊടച്ചക്രവും കുന്തൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ ഓടിയം കട്ടിലേറ്റിയാരി ഓന്റെ ആ ചോന്ന വണ്ടിമ കണ്ടു വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കവറ് ജഡ്ജാണ്ട് ഒരു കട്ട് ജഡ്ജാണ്ട് എന്ന് പറഞ്ഞാണ്ട് ആൾക്കാരെ വേർപ്പിച്ച. ഞാൻ ചെക്കനെ കുറ്റപ്പെടുത്തല്ല, ചെക്കൻ ഭയങ്കര പാട്ടുകാരനും ഭയങ്കര ക്യാമറമാനും ആണ്. പുത്തൻതാണി അങ്ങാടി നിന്ന് ഒരു മിന്നൽ മുരളി വരാണ്ട്, ചിലവരൊക്കെ ബ്രൂസ്ലി എന്നും പറയും. ഓന്റെ ഒരു ബലവ് കണ്ട് വരാണ്ട് ഒരു ഒന്നൊന്നര വരവ വന്നാണ്ട് ഇറങ്ങിയാലോ സടകുടയണ നേതാവ്. ആളെ മനസ്സിലായ സാപ്പി പുത്തൻതാണി. ആ നമ്മളെ തന്നെയാണ്. പിന്നെ നമ്മളെ ഫോട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരാളുണ്ട്, ആള് വേറെ ലെവലാട്ടാ. അതാണ് നമ്മളെ റഹ്മാൻ പുന്നത്തല. ഓ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആളു സാറാ. കുഞ്ഞാമീന്റെ ഫോട്ടോ എടുത്തുകാണ്ടാണ്ട് അയച്ചു കൊടുത്താല് സൽമാൻ ഖാൻ ആക്കിയിട്ട് ബഹയുണ്ടാച്ച്. പിന്നെ ഒരു ബഹയുണ്ട് അമ്പലപ്പറമ്പ് നിന്ന് രാവിലെ തന്നെ മറ്റേ പെങ്കട്ടേരമാർക്ക് അരിയിലൊരു ബുക്കും ഇതൊക്കെ കൂടി ഓടിയാൻ കട്ടിലേറ്റിയാരി ഒരു ആക്സസ് സ്കൂട്ടിയേറ്റ് വരാന്. ഓനാണ് നമ്മളെ ഇർഷാദ്. ഓന്റെ തലയിലൊരു കാവടിയും വെച്ച് കണ്ട് ബഹയൻ രാവിലെ തന്നെ വരും. എന്നിട്ട് പറയും, എടാ സടകുട പാടുവോ, സടകുട പാടുവോ. ഓൻ ബൂത്തിന്റെ ഒത്ത് കണ്ട് കയറിയാല് നല്ല ഡാൻസാ. ആ ഉണ്ടടാ, ഞാൻ പറ്റ മറന്നു ഒരാളെ പറ്റി പറയാന്. നമ്മളെ അനൗൺസ് ഒക്കെ വിളിച്ച് പറഞ്ഞ ആളാണ് നമ്മളെ മണി വളാഞ്ചേരി. മൂപ്പര് അനൗൺസ് എന്ന് പറഞ്ഞാല് ഫുട്ബോളിന്റെ അനൗൺസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് കളിച്ചാത്തവനും പോയി കളി ഒന്ന് കാണും. അതേമാതിരി തന്നെ തെരഞ്ഞെടുപ്പിന്റെ അനൗൺസും അങ്ങനെ തന്നെ, വോട്ട് ജജ്ജാത്തവനും പോയി ചെജ്ജു. അജ്ജാതി അനൗൺസ് ആണ്. നടന്നു വരാനിരിക്കുന്ന കേരളത്തിന്റെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പിന്നെ ഏത് പാടാൻ കജ്ജാത്തവന് പാടിയാലും അത് പാട്ടാക്കി മാറ്റാന് നമ്മളെ ഹെവി ആൻഡ് ഹുവി മാരക മാസ്മരിക മിക്സർ, നമ്മളെ മിക്സിംഗ് മാസ്റ്റർ നമ്മളെ സിനു ആദവനാട്, പിന്നെ നമ്മളെ നെമീസ് കൊഴപ്പുറവുണ്ട്, പിന്നെ നമ്മളെ മൊലാളിന്റെ മുത്തു, ഓനൊരു മുത്താണ്. നേരെ കണ്ട് മൂന്തിയായി ഇസാ ബാങ്ക് കൊടുത്ത ഓനാട് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ തന്നെ 6 നീച്ചുകാണ്ട് ഈ ഉറങ്ങാത്ത ഞങ്ങളെ വിളിച്ചോണത്ത്, ഇതാണ് ഓന്റെ മെയിൻ ഹോബി. പിന്നെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് കൊണ്ടു നടക്കാന് ഞങ്ങളെ ബിഗ് ബ്രദർ, അതാണ് നമ്മളെ സംസാക്ക.
അപ്പൊ ഏതായാലും നമ്മള് നിർത്തിച്ച് പോവാണ്. ഈ ഇലക്ഷനിൽ മത്സരിച്ചിരുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും നമ്മളെ വക വിജയാശംസകളാണ് നേരെയാണ്. നിങ്ങൾക്ക് മാണ്ട എത്ത് പാട്ടുമാണെങ്കിലും ഒന്ന് കണ്ട് വിളിച്ചാൽ മതി. 98 46 35 335 62 35 35 16. അപ്പൊ എത്ത് ആവശ്യം ഉണ്ടെങ്കിലും ഒന്നാണ്ട് വിളിച്ചാണ്ടി. ആരും മറക്കണ്ട, ലോജിക് പ്രോ ആദവനാട്. പ്രിയമേറും വോട്ടർമാരെ, അമ്മ ഉമ്മ പെങ്ങന്മാരെ, വിലയേറും വോട്ട്.